ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈ പെർഫ്യൂമിൻ്റെ തന്നെ ഒരു പെർഫ്യൂമിനെ കുറിച്ചിട്ടാണ്. അതായത് മൈ പെർഫ്യൂമിൻ്റെ ഫാക്ടറിയിൽ, എം പി എഫിൻ്റെ ഫാക്ടറിയിൽ മേക്ക് ചെയ്തൊരു പെർഫ്യൂമിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു ലഗസെൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, അതായത് മൈ പെർഫ്യൂമിൻ്റെ ഫാക്ടറി മേക്ക് ചെയ്ത ലഗസെൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂം, അതായത് അക്വസ്റ്റിക് എന്ന് പറഞ്ഞ പെർഫ്യൂം, നമ്മൾ ക്രീഡ വെൻഡസിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂം എന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി എന്ന വീഡിയോ കണ്ടു നോക്കുക. അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലഗസെല്ലിൻ്റെ തന്നെ വേറൊരു പെർഫ്യൂമാണ്. അത് അത്യാവശ്യം നല്ലൊരു പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലഗസെല്ലിൻ്റെ തന്നെ വേറൊരു പെർഫ്യൂമാണ്. അതായത് ഈ പെർഫ്യൂമിൻ്റെ പേര് ക്യൂബ് എന്നാണ്. ഓക്കെ, ക്യൂബ് ഗോൾഡ് എഡിഷൻ. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷൻ കൂടെ വരുന്നുണ്ട്, ഒരു ബ്ലൂ കളറിൽ. ഇതിനു തോന്നുന്നു അതിൻ്റെ എഡിഷൻ സിൽവർ എഡിഷൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ക്യൂബ് എന്ന് മാത്രമായിരിക്കും. കറക്റ്റ് ആ പേരിനെ ഓർക്കാനുള്ള അതുകൊണ്ടാണ്. അതൊരു ബ്ലൂ കളർ പോലത്തെ ഒരു ബോട്ടിലാണ്. അത് കുറച്ച് ലേഡീസ് ടച്ചാണ് അത് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഒരു സ്പൈസി ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. ഓക്കെ, ഇതിൻ്റെ ബ്രാൻഡ് ഇതാണ് ലഗസെൽ. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ബ്രാൻഡിൻ്റെ ലോഗോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ബോക്സ്. ഓക്കെ, ക്യൂബ് ഗോൾഡ് എഡിഷൻ EDP ആണ്. ഇത് 75 ml ബോട്ടിലാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആ ക്യൂബിൻ്റെ ഒരു ഷേപ്പിലാണ് ബോക്സും വെച്ച് തന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, നമുക്കിത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിങ് തന്നെയാണ് തുറക്കുമ്പോൾ തന്നെ തന്നേക്കുന്നത്. നോക്കിയ നല്ലൊരു ക്ലാസ് ആയിട്ടുള്ളത്. ഇതിനകത്ത് ബോട്ടിലാണിത്, ആക്ച്വലി ബോട്ടിൽ ഫിറ്റ് ചെയ്തേക്കാണ്. നല്ല ഡീസൻ ആയിട്ടുള്ള ബോട്ടിലാണ്. ഇപ്പോൾ ഗിഫ്റ്റിങ്ങിനാണെങ്കിലും കളക്ഷൻ്റെ വെക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു അടിപൊളി ബോട്ടിലാണ്. അപ്പോൾ അതെ, നല്ല ഗോൾഡൻ കളറാണ്, നല്ല രസമുണ്ട്. അതെ, നോർമലൊരു ക്യാപ്പ്. ഓക്കെ, അതെ, ഇതാണ് നോർമലൊരു ബോക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ വേണ്ടത്. ഓക്കെ, കറക്റ്റ് ക്യൂബിക്കൽ ഷേപ്പിൽ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നമ്മുടെ കളക്ഷൻ്റെ വെക്കാനാണെങ്കിലും അതുപോലെ തന്നെ കാണുമ്പോൾ ഡിസ്പ്ലേ വെക്കുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനാണ് ഈ ഒരു ബോട്ടിൽ. നല്ല സിമ്പിൾ ബോട്ടിലാണ്, പക്ഷേ ചെയ്യുമ്പോൾ പെർഫ്യൂം ആണെന്ന് ആരും ഇവിടുന്ന് ശ്രദ്ധിച്ചെന്നില്ല. കാരണം 75 ml ഇന്നത്തെ കൊള്ളുള്ളൂ. പക്ഷേ പെർഫ്യൂം ബോട്ടിലാണ് ആർക്കും ഇവിടെ നോട്ടീസ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ബോട്ടിലാണ്. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്, സിമ്പിളായിട്ടും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഗോൾഡൻ ഫിനിഷിങ്ങിൽ സൈഡിൽ ബ്ലാക്കും കൊടുത്ത് നല്ലൊരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ബോട്ടിൽ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ട്. EDP ആണ്. ഓക്കെ, താഴത്തെ ഒരു 75 ml അങ്ങനത്തെ സ്റ്റിക്കർ ഔട്ട് ചെയ്യണം ബാച്ച് കോഡിൻ്റെ. ഓക്കെ, ബാച്ച് കോഡ് ഇല്ലെന്ന് തോന്നുന്നു, ബാച്ച് കോഡില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ബാക്കി. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നത്? തുറക്കുമ്പോൾ വരുന്നത് നോർമലി ഇതൊരു സാധാ ഒരു ടൈപ്പാണ് വരുന്നത്. ഇത് നല്ല ഒരു ബ്രാൻഡിങ് തന്നെ വരുമ്പോൾ കൊടുത്തിട്ടുണ്ട്. രണ്ടും കൊടുത്തിട്ടുണ്ട്, ക്യൂബ് എന്നും ലഗസെൽ എന്നും ഒരു പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ട, ക്യൂബ് ലഗസെൽ മാക്സിമം ഒരു ബ്രാൻഡിങ് തന്നെയാണ് പോയേക്കുന്നത് എല്ലാ രീതിയിലും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സ്പ്രേ ചെയ്യാനുണ്ട്. ഓ, സ്പ്രേ ഉപയോഗിക്കുക, ക്ലാസ് സ്പ്രേയറാണ്, അടിപൊളി സ്പ്രേയറാണ്. ഇത് സ്പൈസി ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മെയിനായിട്ട് അവർക്ക് വേണ്ടിയുള്ള പെർഫ്യൂം തന്നെയാണ്. ബാക്കി ഭയങ്കര സിട്രസി, ഭയങ്കര അക്വാട്ടിക് ഫ്രഷ്നെസ് അങ്ങനത്തെ പെർഫ്യൂം ഇഷ്ടപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഈ പെർഫ്യൂമിനെ കുറിച്ച് അറിയാൻ പറ്റുമെന്നേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് വാങ്ങാൻ പറ്റിയൊരു പെർഫ്യൂമെന്നുള്ളത് കംപ്ലീറ്റ്ലി ഒരു സ്പൈസി ഫ്രാഗ്രൻസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് സത്യം ഓർമ്മ വന്നത് നമ്മളുടെ ബുൾഗാരിയുടെ മാൻ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ഒരു ബ്ലാക്ക് കളർ ബോട്ടിലൊക്കെ വന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫ്യൂമാണ്, നല്ല ലാസ്റ്റിംഗ് ആണ്. നല്ല ഈ വിൻറ്ററിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ, നല്ല തണുപ്പത്തൊക്കെ അടിച്ച് നല്ല രസമുണ്ടാവും. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രൊജക്ഷനൊക്കെ തന്നെ ഒരു പെർഫ്യൂമാണ് ബുൾഗാരി മാൻ ഇൻ ബ്ലാക്ക്. അതേപോലെ തന്നെ ഒരു പെർഫ്യൂമാണ്, ഓൾമോസ്റ്റ് അതേപോലത്തെ ഒരു ഇൻസ്പയർഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് സ്പൈസി ഫ്രാഗ്രൻസ് സ്നിഫ് ചെയ്യുമ്പോൾ അധികവും എനിക്ക് ബുൾഗാരിയുടെ ടച്ചായിട്ട് തോന്നുന്നത്. കാരണം ബുൾഗാരിയാണ് ഞാൻ ആദ്യത്തെ ഒരു സ്പൈസി ഫ്രാഗ്രൻസ്, നല്ലൊരു സ്പൈസി ഫ്രാഗ്രൻസ് ഞാൻ ബുൾഗാരിയാണ് ഞാൻ ട്രൈ ചെയ്യണത്. അപ്പോൾ അതേപോലത്തെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള പോലത്തെ ഒരു വേർഷൻ എനിക്ക് തോന്നി. നല്ല എന്താ പറയുക, ഫസ്റ്റ് നല്ല നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് സ്പൈസി പറഞ്ഞ പോലെ നല്ല സ്പൈസി നോട്ടാണ്. നല്ല ഷാർപ്പായിട്ടുള്ള സ്പൈസി നോട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടോംകബീൻ്റെയൊക്കെ നല്ലൊരു ഒരു എക്സ്പെൻസീവ് ആണ്, നിങ്ങൾക്കറിയാം ടോംകബീൻ എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിൻ്റെയൊക്കെ നല്ലൊരു എന്താ പറയുക, സ്പൈസിനെസ് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലെതറി, അതുപോലെ തന്നെ വുഡി, അങ്ങനത്തെ ഒരു മിക്സിംഗ് ആണ് ഇതിൻ്റെ വരുന്നത്. ഇത് നല്ലൊരു മനസ്സിലായി, നല്ലൊരു നിങ്ങളുടെ എന്താ പറയുക, ഒരു ഒക്കേഷനിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്. പെട്ടെന്ന് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ്, അറ്റൻഷൻ ആൾക്കാർ നോക്കി പോകും എന്താണ് സംഭവം അടിച്ചേക്കുന്നുള്ളത്. അതായത് സ്പൈസി സ്മെൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ നോക്കും. അതേസമയത്ത് സ്പൈസി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓ എന്താണ് ഇത് അടിച്ചേക്കുന്നത്, അങ്ങനെയും വേണമെങ്കിൽ നോക്കാം. കാരണം അങ്ങനത്തെ ഒരു വൈബാണ് ഇത് തരുന്നത്.
അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള പെർഫ്യൂമാണ്, അത്യാവശ്യം ചെറിയ സ്ട്രോങ്നെസ് ഒക്കെ ഉണ്ട്. കാരണം സ്പൈസിനെസ് ആണ്, ടോങ്കബീൻ്റെയും ലെതറിൻ്റെയും വുഡിൻ്റെയും അത്യാവശ്യം ആ ഒരു ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറുതായിട്ട് നമ്മുടെ ഈ ഫ്രാങ്കിൻസെൻസ് ഒക്കെ ഇല്ലേ, നമ്മുടെ കുന്തയൊക്കെ ഉപയോഗിക്കും, അതിൻ്റെയൊക്കെ ഒരു ചെറുതായിട്ട് ആ ഇതിൻ്റെ ഒരു കട്ടിപ്പൊക്കെ നമുക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഇതൊക്കെ സ്നിഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിക്ക് ഇത് ലൈറ്റാവും. ലൈറ്റാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇത് ഈ പറഞ്ഞ ഫ്രാഗ്രൻസ് ലെതറി ആണെങ്കിലും അതുപോലെ തന്നെ വുഡി ആണെങ്കിലും എല്ലാം ഒരു ലൈറ്റ് നോട്ടിലേക്ക് വന്ന് നിൽക്കണ പോലെ തോന്നും. നല്ല രസമാണ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്വീറ്റ്നെസ്സും സ്വീറ്റ്നസ് ആണെങ്കിൽ ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അക്വാട്ടിക് ഫ്രഷ്നെസ്സിൻ്റെയോ അല്ലെങ്കിൽ ഫ്രൂട്ടി സ്വീറ്റ്നെസ്സോ ഫ്ലോറൽ സ്വീറ്റ്നെസ്സോ അങ്ങനെയൊന്നുമല്ല, കുറച്ചൊരു സ്ട്രെങ്ത് ഉള്ളത് തന്നെ. പക്ഷേ ഈ കട്ടിയുള്ള വുഡി ആയാലും സ്പൈസി ആയാലും ഒക്കെ ലൈറ്റ് ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടില്ലേ, അതേപോലത്തെ ഒരു ഫ്രഷ്നെസ്സാണ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ ഈ സ്പൈസി ഫ്രാഗ്രൻസ് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് എനിക്കിത് എങ്ങനെ പറയണമെന്ന് തോന്നി. കാരണം അധികം പേര് യൂസ് ചെയ്യാത്തൊരു ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു പെർഫ്യൂം. അധികം പേരും കണ്ടിട്ടുണ്ടാവും കുറച്ച് പേരൊക്കെ, പക്ഷേ നോർമലി ഒരു പെർഫ്യൂം കാണുന്ന പോലെ അത്രയും ഫേമസ് ഒന്നുമില്ല. ഇത് ലെഗസൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയും അതേപോലെ തന്നെ ക്യൂബ് എന്ന് പറഞ്ഞ പെർഫ്യൂം അത്രയും ഫേമസ് ഒന്നുമില്ല. പക്ഷേ യൂസ് ചെയ്ത ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഈ പെർഫ്യൂം കിട്ടിയ സമയത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ചോദിച്ചൊരു സ്റ്റോറി ഇട്ടിരുന്നു. ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ നോന്ന് തന്നെ റിപ്ലൈ നിൽക്കണം. ആകെ കുറച്ചൊരു മാത്രമേ, അതായത് 10-ൽ താഴെയോ അല്ലെങ്കിൽ 15-ൽ താഴെയോ ആൾക്കാർ മാത്രമേ ഇതിന്, എനിക്ക് ഓർമ്മ ശരിയാണ് അങ്ങനെയാണ്, അത്രയും പേരൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതും ചിലർക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു, അവർ യൂസ് ചെയ്ത് ഇതായിരുന്നില്ല. നമ്മുടെ ലേഡീസിൻ്റെ ആ ബ്ലൂ ടൈപ്പ് ആ ഒരു ബോക്സിനാണ് അവർ ട്രൈ ചെയ്തിട്ടുള്ളത്, ആ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇത് ഗോൾഡ് എഡീഷൻ, നല്ല മെൻസിനൊക്കെ നല്ലൊരു മനസ്സിലായി, നല്ലൊരു സ്ട്രെങ്ത് കിട്ടണം. ഇപ്പോൾ ഓഫീസിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും, ഒന്നോ രണ്ടോ സ്പ്രേ അടിച്ചാൽ മതി, ഓവറായിട്ട് നിങ്ങൾ അടിക്കാണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലബ്ബിൽ പോയാലും ഐ മീൻ പാർട്ടിക്ക് പോകണമെങ്കിലൊക്കെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സ്പ്രേ അടിച്ചിട്ട് പോയി കഴിഞ്ഞാലും നല്ല രീതിക്ക് ഇതിൻ്റെ അത്യാവശ്യം ലാസ്റ്റിങ് നിൽക്കുന്നുണ്ട്. ഈ പെർഫ്യൂം ഒരു 4 hours, 6 hours, 8 hours വരെയൊക്കെ ഡ്രസ്സിൽ ഇതിൻ്റെ ലാസ്റ്റിങ് നിൽക്കുന്നുണ്ട്. പേഴ്സണലി ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം ലാസ്റ്റിങ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം മിക്സ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ വലുതായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഞാൻ രണ്ട് രീതിയിലും ട്രൈ ചെയ്തു, സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കിന്നിനും അത്യാവശ്യം ലാസ്റ്റിങ് നിൽക്കുന്നുണ്ട്. ഒരു 2 hours, 3 hours വരെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി, പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൊജക്ഷനും അത്യാവശ്യം ഒരു 2 hours വരെയൊക്കെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഒരു അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് വരെയൊക്കെ നമ്മളിത്, ഇപ്പോൾ റൂമിൽ നമ്മൾ ഫാനും അതൊക്കെ ഓണാണെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കളിക്കും, അത് അത്യാവശ്യം കുറച്ച് നേരം നമുക്ക് 2 hours വരെയൊക്കെ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ പ്രൊജക്ഷൻ കിട്ടുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ലെഗസെല്ലിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത്. ദിസ് ഇസ് സ്പെഷ്യലി ഫോർ ദോസ് ഹു ലവ് സ്പൈസി ഫ്രാഗ്രൻസസ്, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയണത്. നോർമലി ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി ഫ്രൂട്ടി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഫ്ലോറലായിട്ടുള്ളതോ അല്ലെങ്കിൽ സിട്രസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അക്വാട്ടിക് ആയിട്ടുള്ളതോ അങ്ങനെ ഭയങ്കര ലൈറ്റും സ്വീറ്റും ഫ്രഷ്നസ് തന്നെ ഫ്രാഗ്രൻസ് നോക്കുന്നവർക്കാണെങ്കിൽ ഇത് നോക്കണ്ട. ഇത് കംപ്ലീറ്റ്ലി ഒരു സ്പൈസി, കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള ആണുങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബോൾഡ് ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ്, കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടിയ ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ലാസ്റ്റിംഗ് ഒക്കെ നല്ല നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങുള്ള സ്ട്രെങ്ത് നോക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇത് ലൈറ്റ് ആകുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് ആണ്, അത്യാവശ്യം എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. കാരണം ലെതറിൻ്റെയും സ്പൈസിയും വുഡിയും ഇതൊക്കെ ഇങ്ങനെ മിക്സായിട്ട് നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ വീഡിയോ. ഇതിൻ്റെ പ്രൈസ് വന്നത് ഒരു 2,350 rupees ആണ് MRP വന്നത്. പല പല വെബ്സൈറ്റ്സിലും വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആണോ, അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മൈ പെർഫ്യൂമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. അത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഡെലിവറി ഉണ്ടോ എന്ന് സത്യം അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പുകൾക്ക് അത്യാവശ്യം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. മൈ പെർഫ്യൂമിൽ ആയതുകൊണ്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് ആൾക്കാരുണ്ട്, നമുക്ക് എടുത്തിടാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ. ഇനി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. നമ്മളുടെ എന്താ പറയുക, അൺബോക്സിങ് പോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പോയി ഫോളോ ചെയ്യുക. എന്തായാലും നല്ല നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. ഇത് പെർഫ്യൂമിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഒന്നും അതിൽ ഉണ്ടാവില്ല, എല്ലാം വരുന്നത് അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ മിക്സിംഗ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂംസും അതേ മിക്സ് ചെയ്തിരുന്ന പെർഫ്യൂംസ് അത്തേഴ്സ് അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും എന്തായാലും. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അടുത്ത് നമ്മൾ വേറെയും കുറച്ച് പെർഫ്യൂംസ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഓൺലൈനിലൊക്കെ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് പെർഫ്യൂംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ കുറച്ച് പെർഫ്യൂമുകൾ വരുന്നുണ്ട്, അഫോർഡബിൾ റേഞ്ചിലുള്ള കുറച്ച് പെർഫ്യൂംസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുക പോയിട്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ കമൻറ്റ് ഇട്ടാലും മതിയാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.